ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ചില വീർപ്പുമുട്ടലുകൾ, ചില ഞെരുക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം, വ്യക്തികളിൽ നിന്നായിരിക്കാം, ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം. ചില ആളുകളിങ്ങനെ പറയുന്ന കേട്ടുണ്ട്, ജോലിസ്ഥലത്ത് ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല, അയൽപ്പക്കത്തു നിന്ന് ഗൂഢാലോചനകൾ, കൂട്ടുകാരുടെ നിന്ന് വരെ എനിക്കെതിരെ ആലോചനകൾ, ചതിക്കുഴികൾ, എൻ്റെ ജീവിതം മുഴുവൻ, സന്തോഷം മുഴുവൻ ആളുകൾ എടുത്തു കളയാണ്. ഈ സാഹചര്യങ്ങൾ കാരണം എൻ്റെ വീർപ്പ് മുട്ടിക്കുകയാണ്. പ്രിയപ്പെട്ട സൗരങ്ങളെ, ശരിയായിരിക്കാം അല്ലേ, ചില സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നിന്നായിരിക്കാം നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന്, അയൽപ്പക്കങ്ങളിൽ നിന്ന്, കൂടെ ഉള്ളവരിൽ നിന്ന് തന്നെ ചില ഞെരുക്കങ്ങൾ ഉണ്ടാകാം. നമുക്കെതിരെ ആളുകൾ സംസാരിക്കുന്നുണ്ടാകാം, ഗൂഢാലോചനകൾ ഉണ്ടാകാം, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പദ്ധതികളൊക്കെ തയ്യാറാക്കാം. മാനുഷിക ജീവിതമാണ്, ചിലപ്പോൾ പിശാജ് മനുഷ്യരിലൂടെ പ്രവർത്തിച്ച് ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ മനസ്സമാധാനത്തെ കെടുത്തി കളയാം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി കളയാം, നമ്മുടെ പ്രതീക്ഷയെ ഇരുട്ടിലേക്കാക്കി കളയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ, ഇത്രയധികം വചനം കേട്ട്, ഇത്ര ഈശോയിൽ ഉറച്ചു വിശ്വസിക്കുന്ന നമ്മൾ നോക്കേണ്ടത് ഈ ചതിക്കുഴികളിലേക്കോ ഈ ഗൂഢാലോചനയിലേക്കോ ആ ഗൂഢാലോചന തയ്യാറാക്കുന്ന ആളുകളുടെ ശക്തിയിലേക്കോ ബാഹുല്യത്തിലേക്കോ എണ്ണത്തിലേക്കോ അല്ല. നമ്മൾ നോക്കേണ്ടത് ഈ ഗൂഢാലോചനകൾക്ക് മുകളിലും എന്നെ ഇതുവരെ കൈപിടിച്ച് നടത്തിയ ഈശോ ഉണ്ടല്ലോ, ആ ഈശോയിലേക്ക് നോക്കുക. ഈശോയ്ക്കെതിരെ ഗൂഢാലോചനകളുണ്ടായി, ഈശോയ്ക്കെതിരെ ചതികളുണ്ടായി, ഈശോയെ അടച്ചിരുത്താൻ, തകർത്ത് കളയാൻ വേണ്ടിയിട്ട് മാനുഷികമായ രീതിയിൽ ആളുകൾ പരിശ്രമിച്ചു. പക്ഷെ ഒരു കുരിശിനോ ഒരു കല്ലറയ്ക്കോ അവനെ ഒതുക്കി നിർത്താൻ പറ്റിയില്ല എങ്കിൽ ആ ഈശോയെ മുറുകെ പിടിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞായി എന്നെയും അടക്കി നിർത്താനോ ഒതുക്കി നിർത്താനോ ഒരു ഗൂഢാലോചനയ്ക്ക്, മനുഷ്യൻ്റെ ആലോചനകൾക്കോ പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്കോ സാധിക്കില്ലെന്ന് ഒരു ഉറച്ച ബോധ്യമുള്ളിൽ വേണം. ഒരു വചനം ഒന്ന് കാണാപ്പാടം പഠിച്ച് ഇത് ഉള്ളിലെടുക്കണം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഞെരുക്കം മനുഷ്യരിൽ നിന്നോ സിറ്റുവേഷനിൽ നിന്നോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ബോധ്യം ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് ഈ വചനം പഠിക്കണം. ഏശയ്യാ 8:10, നിങ്ങൾ കൂടി ആലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. നിങ്ങൾ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കിക്കൊള്ളുവിൻ, അത് വെറുതെയായി പോവും. കാരണം ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഗാഡ് ഈസ് വിത്ത് അസ്. ദൈവം എൻ്റെ കൂടെയാണ്. നിങ്ങൾ കൂടി ആലോചിച്ചോ, എതിർക്കുന്നില്ല. നിങ്ങൾ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കിക്കോ, ഞാൻ എതിർക്കുന്നില്ല. അതൊക്കെ നിഷ്ഫലമായി പോകുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തെയാണ്, ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഏശയ്യാ പ്രവാചകൻ തന്നെ കർത്താവിൻ്റെ വലിയ ശക്തമായ ഒരു വചനം പറഞ്ഞു തരുന്നുണ്ട്. 54:17 വാക്യത്തിൽ, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും നിലനിൽക്കില്ല, എല്ലാം നിഷ്ഫലമായി പോകും. അത് എങ്ങനെയോ ജീവിക്കുന്ന ഒരാളിലല്ല, ഈശോയിൽ ആശ്രയിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനെതിരെ ആര് എന്ത് ആയുധമുണ്ടാക്കിയാലും അത് നിലനിൽക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ട് വചനത്തിൻ്റെ അഭിഷേകം ഈ ദിവസം, വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തട്ടെ. ഏശയ്യാ 8:10, ഏശയ്യാ 54:17, ഈ രണ്ട് വചനത്തിൻ്റെ ശക്തി നമ്മൾ നിറയണം. ആര് എന്ത് പദ്ധതികൾ തയ്യാറാക്കിയാലും ദൈവം എനിക്ക് വേണ്ടി തയ്യാറാക്കിയ പദ്ധതി നിലനിൽക്കുകയുള്ളൂ. ആരെന്നെ തകർക്കാനും ഞെരുക്കാനും ശ്രമിച്ചാലും എന്നെ ഉയർത്തുന്ന കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി തന്നെ ഞാൻ നിൽക്കും. അവനിലെ ഞാൻ മുറുകെ പിടിക്കുകയുള്ളൂ. അവനാണ് എൻ്റെ ആശ്രയം. ആ ബോധ്യത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ, ശക്തിയിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.